ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാട്ടിൽ വന്നിട്ട് ഒരു മാസം എങ്ങനെ കടന്നുപോയി എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ലെഗ് എത്തിയിരിക്കുന്നു. ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. എന്നിട്ട് ഈ 3 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എറണാകുളത്താണ്. അപ്പം എറണാകുളം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന്. ഞാനിപ്പം ഉള്ളത് എൻ്റെ ബ്രദറിൻ്റെ ഫ്ലാറ്റിലാണ്. അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ, നമ്മൾ ഫോറം മാളിലേക്കാണ് പോകുന്നത്. ഫോറം മാളിൽ പോയിട്ട് നമുക്കൊരു ഹെയർ കട്ട് സർവീസ് എടുക്കണം, പിന്നെ അവിടെ എന്തെങ്കിലും കഴിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഹെയർ കട്ട് ചെയ്യാൻ നമ്മൾ ടൂണി ആൻഡ് ഗൈയിൽ ചോദിച്ചപ്പം അവിടെ ഫുള്ളി ബുക്ക്ഡ് ആണ്, നെക്സ്റ്റ് ഡേ ഉള്ളൂ അവർക്ക് അവൈലബിലിറ്റി. അപ്പം നമ്മൾ ഓർത്തു, ഓക്കെ, ഹെയർ കട്ടിന് വേണ്ടി നമുക്ക് നെക്സ്റ്റ് ഡേ വരാമെന്ന്. അപ്പം പിള്ളേർക്ക് അവിടെ കഴിക്കാൻ താഴെന്ന് നമ്മൾ കയറി ഒരു ഷോപ്പിൽ. അപ്പം നോക്കിയപ്പം ചുറ്റും വേറെ കുറേ സലോൺസും ഉണ്ട്. അങ്ങനെ നമ്മൾ ലാക്മേ സലോണിൽ കയറി, അവിടെ സ്പോട്ട് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഹെയർ കട്ട് ചെയ്തു. അടിപൊളിയായിട്ട് അവർ ഹെയർ കട്ടൊക്കെ ചെയ്ത് തന്നു. എനിക്ക് അവിടെ നിന്ന് ഹെയർ കളറിങ് കൂടെ ചെയ്താൽ കൊള്ളാമായിരുന്നു, പക്ഷേ ഹെയർ കളറിങ്ങിന് കുറേ സമയമെടുക്കും. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ മേലെ ഫുഡ് കോർട്ടിൽ പോയി, പല സ്ഥലത്തു നിന്നും ഫുഡ് ഓർഡർ ചെയ്തു. എല്ലാ ഫുഡും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്ലാന് പിള്ളേരെ ഫൺ സിറ്റിയിൽ കളിക്കാൻ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഫൺ സിറ്റിയിലേക്ക് വിട്ടു. ഫൺ സിറ്റി കണ്ടപ്പോൾ തന്നെ യോഹാനും എറിക്കും കൂടെ അങ്ങ് ഓടി, പിന്നെ അവരുടെ പുറകെ ഞങ്ങളും ഓടിയെത്തി. അങ്ങനെ അവിടെ നിന്ന് കാർഡൊക്കെ എടുത്ത് നമ്മളും കളിക്കാൻ ഇറങ്ങി. എല്ലാ ഗെയിംസും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഗെയിംസ് ആയിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ തന്നെ നമുക്ക് VR ഒരു സെക്ഷനും ഉണ്ട്, അത് ഞങ്ങളെല്ലാവരും കൂടെ ട്രൈ ചെയ്തു. ഇതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ VR എക്സ്പീരിയൻസ് ചെയ്തത് ഡിസ്നി ലാൻഡിലായിരുന്നു. ഇവിടെയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ചേച്ചീനോട് ഞങ്ങൾ പറഞ്ഞത് ഒട്ടും സ്കെയറി ഇല്ലാത്ത മൂവി ഞങ്ങൾക്ക് ഇട്ടുതരാനാണ്. എന്നാലും അത് ഞങ്ങൾക്ക് അത്യാവശ്യം സ്കെയറി ആയിരുന്നു. പക്ഷേ എറിക്ക് ഒട്ടും സ്കെയർഡ് ആയിട്ടില്ലായിരുന്നു. എറിക്കാണ് അത് ഫുൾ ടൈം കണ്ണിൽ നിന്ന് മാറ്റാതെ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത്. അവനത് ഫണ്ണായിരുന്നു, അവൻ സ്കെയറി അല്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഓരോ ഗെയിംസിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി സമയം പോയതാകില്ല. അത് കഴിഞ്ഞിട്ട് എറിക്ക് പിന്നെയും റേസിംഗ് ചെയ്യാൻ പോകുന്ന ആളും ചേട്ടന്മാരെ കണ്ട് കണ്ട് നൂണൂട്ടിയും ഒട്ടും ബാക്കിലല്ലായിരുന്നു. നൂണൂട്ടിയും ഫുൾ ഓൺ റേസിംഗ് ആയിരുന്നു. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ കൊച്ചിൻ മറൈൻ ഡ്രൈവിൽ വന്നു.
കൊച്ചിൻ മെറൈൻ ഡ്രൈവില് വന്ന് നമ്മളൊരു ബോട്ട് ടൂറൊക്കെ എടുത്ത് അന്നത്തെ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഓൾമോസ്റ്റ് നമുക്ക് പോകാറുണ്ട്, നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് നെതർലൻഡ്സിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ചെറിയ വ്ളോഗിൽ. ഇനിയും കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ടിൽ ദെൻ ബൈ ബൈ.